നല്ല വില കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ സ്ട്രോബെറി സോപ്പാണെങ്കിലും മുൾട്ടാണി മിട്ടിയുടെ നമ്മൾ സോപ്പാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. ഈ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ, അതായത് ഇതുപോലൊക്കെയുള്ള ഐറ്റംസ് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒറിജിനൽ സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് അധികം വില ചിലവില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് വരുന്ന ടാന് അതുപോലെ സ്കിൻ നല്ല വൈറ്റനിങ് ആവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട നീമിൻ തുളസിയുടെ സോപ്പായിരുന്നു. ഇത് നമ്മൾ മുഖം കഴുകാനായിട്ട് രാത്രിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് കഴുകുകയാണെങ്കിൽ, ചൂടുവെള്ളത്തിൽ കഴുകി കളയുകയാണെങ്കിൽ മുഖത്ത് വരുന്ന കുരു പാടുകളും അതുപോലെ തല്ലെ താരനും പേനൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതായിരുന്നു കേട്ടോ. അത് ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നിൽ തന്നെ കിടപ്പുണ്ട്, അതൊന്ന് എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മുടെ മുൾട്ടാണി മിട്ടിയുടെ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് പോലെ നമ്മളുണ്ടല്ലോ ഒരു മൂന്നോ നാലോ സ്പൂൺ മുൾട്ടാണി മിട്ടിയുടെ പൗഡർ നമ്മളിത് ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ നമ്മൾ 2 രൂപയുടെ ഈ നമ്മൾ കടകളിൽ തൂക്കിട്ടേക്കുന്ന ബ്രൂടെ ആ പാക്കറ്റ് വാങ്ങിയാലും അത് അല്ലെങ്കിൽ നമുക്ക് ഏത് വീട്ടിലുള്ള കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണേ. ഈ ഒരു സോപ്പ് സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. രാത്രിക്ക് ഒന്ന് കഴുകി കിടന്ന് നോക്കുക, നല്ല സ്കിൻ പെട്ടെന്ന് കളർ വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ സോപ്പ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതുപോലെ കുറച്ച് പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ആ പിന്നെ ഞാൻ ഇത് എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ് ആവാനായിട്ട് അരിപ്പൊടി വളരെ നല്ലതാണ്. അരിപ്പൊടി നമ്മൾ ഫേസ് പാക്കൊക്കെ ഇല്ല, അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സോപ്പിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നമുക്ക് സോപ്പ് ഉണ്ടാക്കി മിക്സ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു ഫേഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സോപ്പും കൂടിയാണ് കേട്ടോ. പാല് ഉള്ളവർക്ക് പാലെടുത്ത് ഒഴിക്കാം, പാലില്ലെങ്കിൽ പാല് സ്കിപ്പ് ചെയ്യാം, വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് പോലെ ഒരു ചെറിയ പിയേഴ്സിൻ്റെ സോപ്പ് എടുക്കുക. പിയേഴ്സിൻ്റെ സോപ്പ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു കുടുംബശ്രീയിലൊക്കെ ചേച്ചിമാരൊക്കെ കടകളിലൊക്കെ പിയേഴ്സിൻ്റെ അതേ ഷേപ്പിൽ തന്നെയുള്ള സോപ്പും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഇതുപോലത്തെ തന്നെ പിയേഴ്സിൻ്റെ അതേ മണത്തിലും ഇതേ ലുക്കിൽ തന്നെ 20 രൂപയുള്ളൂ അത് ആ സോപ്പ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ അതാണെങ്കിലും കാണിച്ച നമുക്ക് എടുത്ത് കണ്ടാക്കിയാലും മതി. ആ സോപ്പ് ഞാൻ ഈ സ്ട്രോബെറി സോപ്പിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഏത് സോപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഈ ഒരു സോപ്പ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു സോപ്പാണെങ്കിൽ നമുക്ക് നല്ലൊരു മണം അല്ലേ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതായത് പോലെ ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതേപോലെ ഒരു കുഴിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിനകത്തേക്ക് നമുക്ക് അതായത് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന എല്ലാ പീസുകളും വാരി കഴിയും കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തീ നല്ല തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലിടുക കേട്ടോ. സിമ്മിലിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അത് ഉരുകി വരും. പിന്നെ ഉരുകി വരുമ്പം അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇത് ഇതാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ഈ സൈഡ് ഇങ്ങനെ കത്തിപ്പിടിക്കും കേട്ടോ. അപ്പം തീ ഒരിക്കലും കൂട്ടിയിടരുത് കേട്ടോ. അപ്പോൾ അതായത് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അത് ഇന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതായത് പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാറാൻ നിൽക്കണ്ട, ഒന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കിതാ നമ്മൾ ആ സെറ്റാക്കി വെച്ചേക്കുന്ന ഐറ്റംസ് നമുക്ക് അതായത് പോലെ അങ്ങോട്ട് കൊട്ടാം കേട്ടോ. കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ മൗൾഡ് ഉള്ള കുട്ടികൾ മൗൾഡിലേക്ക് ഒഴിക്കാം, അല്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മൗൾഡ് ഇല്ലാത്ത കുട്ടികൾ നമ്മൾ എന്താ ഈ ഒരു കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്യുക. കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ആ കുപ്പിയുടെ അടിഭാഗത്തേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് മൗൾഡ് ഇല്ലയെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മൗൾഡിലാണ് വയ്ക്കുന്നതെങ്കിൽ നല്ല ഒരു പരന്ന പ്ലേറ്റിൻ്റെ മുകളിലേക്ക് മൗൾഡ് കയറ്റി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിനകത്തേക്ക് ആണെങ്കിലും നിങ്ങളത് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞപ്പം ഈ അടി കുഴിഞ്ഞ പാത്രത്തിൻ്റെ ഒക്കെ മുകളിലാണ് ഇതിങ്ങനെ വയ്ക്കണമെങ്കിൽ ഉണ്ടല്ലോ അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞിരിക്കും. അപ്പോൾ വളഞ്ഞു പൊളഞ്ഞിരിക്കാതിരിക്കാനായിട്ട് അടി പരന്നൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നതെങ്കിൽ 2 മണിക്കൂർ കൊണ്ടാവും. ഇനി പുറത്ത് നല്ല ചൂടൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാലോ, ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ വെളിയിൽ നല്ല ഉണങ്ങി കിട്ടും. അപ്പോൾ അതായത് ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുൾട്ടാണി മിട്ടിയുടെ ഒറിജിനൽ സോപ്പ് തന്നെയാണ്. ഇതൊക്കെ കടകളിൽ നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ ഒരു സോപ്പ് വെച്ചിട്ട് ഇപ്പോൾ നോക്കി അതേ കട്ടിയിലും അതേ ഇതിലും നമുക്കിത് 3 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെയാണ് കേട്ടോ. വേറൊരു വ്യത്യാസവും മണമൊന്നും തോന്നണില്ല. ശരിക്കും ആ പിയേഴ്സിൻ്റെ അതേ മണം അതേ ഗുണമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾ രാത്രി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് മുഖം കഴുകിയിട്ട് കിടക്കാട്ടോ. നല്ലൊരു സ്കിൻ വൈറ്റനിങ് ആവാനായിട്ട്, അതുപോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ കയറി വരുമ്പോളേ ഈ പുറത്തുനിന്നൊക്കെ പോയിട്ട് നമ്മൾ ഒരു വെയിൽ കൊണ്ടിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട് മുഖം കഴുകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിന് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളി സോപ്പാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇനി നമുക്ക് സ്ട്രോബെറി സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നല്ല പതിയുണ്ട്. ഇനിയിപ്പോൾ സ്ട്രോബെറി സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് മാത്രമൊന്നും സ്ട്രോബെറിയുടെ ആവശ്യമില്ല കേട്ടോ. ഒന്നോ രണ്ടോ സ്ട്രോബെറി എടുത്താൽ മതി. അപ്പോൾ 2 സോപ്പാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വലിയ ഒരു സ്ട്രോബെറിയാണ് എടുത്തേക്കുന്നത്. ഒറ്റ ഒരു സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറുതാ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് പാല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. കാരണം സ്കിന്നിന് വൈറ്റനിങ് ആവാനായിട്ടും നല്ല ഗ്ലോയിങ് കിട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു സ്ട്രോബെറി പാല് ചേർത്തിട്ടുള്ള ഒരു സോപ്പ് വളരെ നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ജസ്റ്റ് നന്നായിട്ട് അങ്ങനെ അടിച്ച് ജ്യൂസാക്കി എടുക്കുക. ജ്യൂസാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ ഇതുപോലത്തെ സോപ്പ് വിൽക്കുന്നുണ്ട്. അപ്പം ഇത് 20 രൂപയുടെ സോപ്പാട്ടോ, അത് പിയേഴ്സിൻ്റെ അതേ ക്വാളിറ്റി തന്നെ സോപ്പാണ്, പക്ഷേ പിയേഴ്സിൻ്റെ മണമുണ്ട്, പിയേഴ്സ് അല്ല കേട്ടോ. അതിന് മുന്നേ കാണിച്ച പിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആ ഒരു ഇത് ആക്കിയെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ മാറ്റാം, മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ നമ്മളുണ്ടല്ലോ കൈ പൊള്ളാതെ, കുട്ടികളാണെങ്കിൽ കൈ പൊള്ളാതെ എന്തെങ്കിലും ക്ലിപ്പൊക്കെ വെച്ചിട്ടൊന്ന് പൊക്കിയെടുക്കുക, കാരണം ഉണ്ടല്ലോ അത് ചെറിയ ചൂടുണ്ടാവും ആ പാത്രത്തിനകത്തുകൊണ്ട് കേട്ടോ. പിന്നെ അതായത് പോലെ ജസ്റ്റ് നമ്മൾ ആ ഒരു എന്താ ഐറ്റംസ് ജ്യൂസ് അതിൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. അത് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു കളർ വന്നില്ല, സ്ട്രോബെറിയുടെ നല്ലൊരു കളർ, നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ മൗണ്ടിലേക്ക് ഇതുപോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക, ഒഴിച്ചിട്ട് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതായത് പോലെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചെറിയൊരു മാങ്ങാട്ട് ഷേപ്പായി പോയി, ഡോറ് ഈ ഫ്രിഡ്ജിലെ ഡോറടച്ചപ്പം ഒന്ന് വളങ്ങിപ്പോയി. അപ്പോൾ അതാ ഇത് ഏകദേശം ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു സ്ട്രോബെറിയുടെ ചെറിയ പീസ് കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അകത്തിരിപ്പുണ്ടിട്ട് ഞാനത് അരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ അതായത് പോലെ നല്ല അടിപൊളി സ്ട്രോബെറിയുടെ മണത്തിൽ തന്നെ നല്ല ഒറിജിനൽ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക. ഇതാണ് നീം സോപ്പാണ് കേട്ടോ, നീം തുളസിയ സോപ്പാണ്. ഇത് നല്ല സുഖമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കുട്ടികളാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. മുഖക്കുരുവിന് നമ്മളിത് ഇട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിക്കാൻ മതി, മുഖക്കുരുവ് പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്ക് ഷെയർ എത്തിക്കുക, ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.